ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് കരുതി ഇങ്ങനെ ഒളിച്ചോടണോ? നല്ലൊരു പോലീസ് ഓഫീസറായിരുന്നു, IPSകാരനായിരുന്നു. എന്തു ചെയ്യാം, അധികാരം മോഹിച്ച് സംഖ്യയായതാ, ദേ കിടക്കുന്നു. പറയാൻ കാരണം അണ്ണാമലെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് UKയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രചാരണം നടത്തിയിട്ടും തമിഴ്നാട്ടിൽ തകർന്നടിഞ്ഞതാണ് BJP സംസ്ഥാന പ്രസിഡന്റായ അണ്ണാമലെ UKയിലേക്ക് പോകുന്നത്. ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിനായി 3 മാസത്തേക്കാണ് UKയിൽ പോകുന്നതെന്നാണ് അണ്ണാമലെ പറയുന്നതെങ്കിലും സത്യമതല്ല, രാഷ്ട്രീയം മതിയാക്കി UKയിലേക്ക് കുടികയറുകയെന്നാണ് അണ്ണാമലയോട് അടുപ്പമുള്ളവർ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകളും കുറഞ്ഞു, വോട്ട് ശതമാനം കുറഞ്ഞു. അതാണ് അണ്ണാമലെ വിഷാദത്തിലാക്കിയത്. UK യാത്രയ്ക്ക് ഇതുമായി ബന്ധമില്ലെന്ന് നേരത്തെ നിശ്ചയിച്ചതാണെന്നുമൊക്കെയാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവരുടെ വാദം. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ദീർഘനാളായി അദ്ദേഹത്തിന്റെ ആഗ്രഹമാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനും ഏറെ മുമ്പ് തന്നെ ഈ യാത്ര തീരുമാനിച്ചിരുന്നതാണെന്നും BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. ശ്രദ്ധേയമായ നേതൃപാടവുമുള്ള യുവ നേതാക്കൾക്കും മിഡ് കരിയർ പ്രൊഫഷണലുകൾക്കും വേണ്ടിയുള്ളതാണ് ഫെലോഷിപ്പ് പ്രോഗ്രാം. സെപ്റ്റംബർ പകുതിയിൽ ആരംഭിച്ച് ഡിസംബർ വരെയാണ് പ്രോഗ്രാം. ഇക്കാര്യം അണ്ണാമലെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടത്രേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് താരപ്രചാരകരെ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ സജീവമായി പങ്കെടുത്തതിന് കാരണം അണ്ണാമലയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിലേറെ തവണ തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് എത്തിയിരുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മോദിയുടെ ധ്യാനമടക്കം ദേശീയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നിരവധി മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് ഉണ്ടെന്നിരിക്കെയാണ് മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലയെ BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിന്റെ ചുമതലയേൽപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്നും മത്സരിച്ച അദ്ദേഹമടക്കം എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുതൊപ്പിയിട്ടു. 3 മാസത്തേക്ക് മാറി നിൽക്കുക എന്നത് അണ്ണാമലയുടെ സ്വന്തമായുള്ള തീരുമാനമാണെന്നും പാർട്ടി എടുത്തതല്ലെന്നും വ്യത്യസ്തനായ നേതാവായ അദ്ദേഹം തിരികെ വരുമെന്നും ഒരു മുതിർന്ന BJP നേതാവ് അറിയിച്ചു. പക്ഷേ BJP സംസ്ഥാനത്ത് തനിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന പക്ഷക്കാരനായിരുന്ന അണ്ണാമലെ NDA സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ AIADMKയെ പിണക്കിയതാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് അവിടുത്തെയുള്ള സാധാരണ പാർട്ടിക്കാർ പോലും വ്യക്തമാക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരെ അണ്ണാമല നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയം തന്നെ മതിയാക്കി UKയിലേക്ക് കുടിയേറുകയാണ് പാവം അണ്ണാമലെ.